നമസ്കാരം സല്യൂട്ടോ ഇന്ന് നമുക്ക് മലയാള ഭാഷ വഴി എസ്പെറാന്തോ പഠിക്കാം ഈ എസ്പെറാന്തോ എന്ന് പറഞ്ഞ ഒരു വലിയ കൃത്രിമമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഓക്സിലറി ലാംഗ്വേജ് എന്ന് പറയും ലോകത്തിലെ എല്ലാ രാജ്യത്തെയും ആൾക്കാർക്ക് വളരെ എളുപ്പമായി സംസാരിക്കാൻ ഉണ്ടാക്കിയ ഒരു ഭാഷയായിരുന്നു സംസാരിക്കൽ മാത്രമല്ല എല്ലാതരം കമ്മ്യൂണിക്കേഷനും വളരെ എളുപ്പമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഭാഷയാണ് ഇതൊരു 130 ചിലാനം കൊല്ലം മുമ്പേ ഒരു പോളിഷ് ഡോക്ടറായ പോളിഷ് കണ്ണിൻ്റെ ഡോക്ടറായ ലുഡ്വിഗ് ലാസർ സാമനോഫ് ആണ് ഇത് മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് ഇന്ന് ഇപ്പോൾ 2020 ഒരു 10-20 ലക്ഷം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ട് ഒരു 1-2 ലക്ഷം ആൾക്കാർ അത്യാവശ്യം നല്ലോണം സംസാരിക്കും ഈ ഭാഷ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇതെന്താ വെച്ചാൽ ഈ ഭാഷ ഒരു രാജ്യത്തിൻ്റെ ഭാഷയല്ല ഇത് എല്ലാ രാജ്യത്തും ഇത് സംസാരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭാഷയില്ല ഇത് ഒരു സംസ്കാരം മാത്രം ഇതിനില്ല എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള പൂളായിട്ടുള്ള സംസ്കാരം കൊണ്ടുവരാനുള്ള ഒരു അറ്റംപ്റ്റുമാണ് ഈ ഭാഷ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഗ്രാമറും വളരെ എളുപ്പമാണ് ഇപ്പോൾ സത്യം പറയാന്ന് വെച്ചാൽ ഒരു 100-200 മണിക്കൂറിൻ്റെ ഉള്ള 10 എന്നല്ല ഒരു 200-250 മണിക്കൂറിൽ ഇതിൽ ഒരു വലിയ നല്ല നിലയിൽ നമുക്ക് എത്താൻ കഴിയും അതിലൊരു സംശയമില്ല ഏത് ഭാഷക്കാരനായാലും 100-200 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ അത്ര സമയം ചിലവാക്കുകയാണെന്ന് വെച്ചാൽ ഈ ഭാഷയിൽ വളരെ ഒരു നല്ല നിലയിൽ എത്താനുള്ള കഴിവ് ഉണ്ട് ഓക്കെ ചില ഭാഷക്കാർക്ക് ചില ഭാഷ അറിയുന്നവർക്ക് ഇത് കുറേ കൂടി എളുപ്പം ഇപ്പോൾ ഫ്രഞ്ച് അറിയാം അല്ലെങ്കിൽ സ്പാനിഷ് അറിയാം വെച്ചാൽ ഒരു 100-200 മണിക്കൂറിൽ തന്നെ ഒരു വലിയ നല്ല നിലയിൽ എത്താൻ ഉള്ള കഴിവുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് തുടങ്ങാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പഠിപ്പിച്ചുതരാം പക്ഷെ അതിനു മുമ്പേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണക്ക് മുമ്പേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന മുമ്പ് കുറച്ച് പേഴ്സണൽ പ്രൊണൗൺസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം മീ ഞാൻ വി വി പിന്നെ താങ്കൾ ലി അവൻ ഓർ അവര് ഓക്കെ ദ മെയിൽ പേഴ്സൺ ഷി അവൾ ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇപ്പോൾ കാണും ഇനി ഞാൻ എന്നുള്ള വാക്കുന്ന എൻ്റെ എന്നുള്ള വാക്കാക്കാൻ പിന്നെ ഒരു അഡ്ജക്റ്റീവാക്കി മാറ്റാൻ ഒരു എ കൂട്ടിച്ചേർക്കുക മീ മിയ എൻ്റെ വി വിയ തങ്ങളുടെ ലി ലിയ അവൻ്റെ ഷി ഷിയ അവളുടെ ഓക്കെ പിന്നെ ഞങ്ങൾ എന്നുള്ളത് നീ എന്നാണ് നീ നീ അപ്പോൾ ഞങ്ങളുടെ നീയ ഓക്കെ ഇങ്ങനെയാണ് ഒരു എളുപ്പമായിട്ടുള്ള ഭാഷയാണ് അപ്പോൾ മിയ നോമോ എസ്താസ് നിഖിൽ എൻ്റെ പേര് നിഖിൽ ആണ് മിയ നോമോ എസ്താസ് നിഖിൽ അപ്പോൾ നിങ്ങൾ എന്നോട് ഞാൻ ചോദിക്കാം ഓക്കെ കിയോ എസ്താസ് വിയ നോമോ മനസ്സിലായോ എന്താ ഞാൻ ചോദിച്ചത് കിയോ എസ്താസ് വിയ നോമോ തങ്ങളുടെ പേരെന്താ അപ്പോൾ തങ്ങൾ എങ്ങനെ ആൻസർ പറയും മിയ നോമോ എസ്താസ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ പേര് പറയും അല്ലേ അതേപോലെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും എങ്ങനെ ഞാൻ എങ്ങനെയാ ചോദിക്കാം അവൻ്റെ പേരെന്താ കിയോ എസ്താസ് ലിയ നോമോ അവളുടെ പേരെന്താ കിയോ എസ്താ ഷിയ നോമോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഓക്കെ അപ്പോൾ ആ കുട്ടിക്ക് പറയാം ആ കുട്ടിയുടെ പേരെന്താ വെച്ചാൽ മിയ നോമോ എസ്താസ് പട്ടോ അപ്പോൾ
ഈ എസ്താസ് എസ്താസ് എന്നുള്ള നിങ്ങളുടെ ആദ്യത്തെ വെർബ് ആകട്ടെ. എസ് ടി എന്ന ടു ബി ആവ് ടു ബി ഓക്കെ ആണ് എന്നുള്ള ഇത്. അപ്പൊ എസ് താസ് എ എസ് എൻഡിങ് ആണ് പ്രസന്റ് ടെൻസിന്റെ എൻഡിങ്. ഏത് പേഴ്സണൽ പ്രൊണൗണായാലും ഓക്കെ, ഫോർ എക്സാമ്പിൾ മീ എസ് താസ് നിഖിൽ, ഞാൻ നിഖിലാണ്. ലീ എസ് താസ് അർജുൻ, അവൻ അർജുനാണ്. ഷീ എസ് താസ് മന്ദിര, അവൾ മന്ദിരയാണ്. വി എസ് താസ് നിങ്ങളുടെ പേരെന്തായാലും. അപ്പൊ ഏത് പേഴ്സണൽ പ്രൊണൗൺസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം, പേഴ്സണൽ പ്രൊണൗൺസ് അല്ല, എന്ത് ഇതുണ്ടെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം ഇസ് അല്ലെങ്കിൽ ആർ ആം അതൊക്കെ എസ് താസ് ആണ് പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പോ ഇന്നത്തേക്ക് ഇത് മതി. അടുത്ത തവണ കാണാം. ഞങ്ങൾ പറയും ജസ്ലറി വിതു. താങ്ക് യു, നന്ദി.